പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന പെരുന്നാളിൻ്റെ അതിവിശുദ്ധ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും നോമ്പോടും കൂടി ഈ ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുന്ന നമ്മളുടെ ഭവനങ്ങളിൽ വിശുദ്ധ അമ്മയുടെ കൃപയും കരുണയും നിത്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ സേവനത്തിൻ്റെ ഉത്തമ മാതൃക. വചനം മാംസമാകുന്നതിന് വേണ്ടി സ്വർഗം കണ്ടെത്തിയ മഹത് വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:38 ഇപ്രകാരം പറയുന്നു: മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും വേണ്ടി സ്വയം സമർപ്പിച്ചവൾ. സേവനത്തിൻ്റെ ആദ്യ പടിയാണ് ഈ സ്വയം സമർപ്പണം. തൻ്റെ ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് സേവനത്തിൻ്റെ പാതയിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് നൽകി. എളിമയിലൂടെ സേവനത്തിൻ്റെ ഉത്തമ മാതൃക കാട്ടിയാണ് അമ്മ തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചു. സേവനത്തിൻ്റെ അടുത്ത പടി എന്നുള്ളത് എളിമപ്പെടലാണ്. തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുന്ന അമ്മ തൻ്റെ വേദനയോ ക്ഷീണമോ സമയമോ ഒന്നും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ ആനന്ദത്തിന് വേണ്ടി അവിടെ എത്തി അവരെ ശുശ്രൂഷിക്കുന്നു. സേവനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദർശിക്കുവാൻ കഴിയുക. ഇതിലൂടെ പരിശുദ്ധ അമ്മ ഈശോയെ നൽകിക്കൊണ്ട്, ഈശോയെ വഹിച്ചുകൊണ്ട് സേവനം ചെയ്യുക വഴി അവരുടെ സന്തോഷവും ഇരട്ടിയാകുന്നു. സന്തോഷത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടം തന്നെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഈശോയെ നൽകുന്ന സേവനം എന്നും ആനന്ദദായകമായിരിക്കുമെന്നും അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാനായിലെ കല്യാണ വിരുന്നിലും ഈശോയിലൂടെ തന്നെ ഈ സേവനത്തിൻ്റെ മാതൃക അത്ഭുതം കാട്ടിക്കൊണ്ട് കുറവുകളെ നിറവുകളാക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യം വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. തനിക്കുള്ളതെല്ലാം ലോകത്തിനു വേണ്ടി നൽകുന്ന അമ്മ തൻ്റെ ജീവൻ്റെ ജീവനായ മകനെ ലോകത്തിന് നൽകി സേവനത്തിൻ്റെ ഉത്തമ മാതൃകയായവളാണ് അമ്മ. അതിലും വലിയൊരു സേവനം ലോകത്തിലില്ല. ആർക്കും നൽകുവാൻ കഴിയാത്ത ഏറ്റവും വലിയ സേവനം. അതിനുവേണ്ടി ആ അമ്മ എടുത്ത സഹനവും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. സേവിക്കുമ്പോൾ സഹനമുണ്ടാകുമെന്നും അതിലൂടെ ആ സേവനം പൂർണ്ണമാകുമെന്നും അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ആ സേവനത്തിൽ ഈശോയെ കൂടെ കൊടുക്കുമ്പോൾ മാത്രമാണ് ആ സേവനം സന്തോഷപൂർണമാകുന്നതെന്നും ദൈവം അവരെ മാനിക്കുമെന്നതും ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് അമ്മയെപ്പോലെ ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് സേവനത്തിൻ്റെ മാതൃക പിന്തുടരാം. അതിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് നൽകാം. ഈ നൊയമ്പ് അതിന് നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ.